പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 എന്ന യൂണിറ്റിലെ അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്ന ടോപ്പിക്കാണ് ചർച്ച ചെയ്യുന്നത്. എന്താണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്നും അക്കൗണ്ടിംഗ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ്, വാട്ട് ഈസ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ? Accounting equation is a statement of equality between the debit and credit or assets and liabilities including capital. Accounting സമവാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബിസിനസ് ഇടപാടുകളുടെ ക്രെഡിറ്റും ഡെബിറ്റും തുല്യമായിരിക്കും എന്നതാണ് ഈ അക്കൗണ്ടിംഗ് ഇക്വേഷൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ആസ്തി അതിൻ്റെ ബാധ്യതക്കും ക്യാപിറ്റലിനും സമമായിരിക്കുമെന്നാണ് ഈ അക്കൗണ്ടിംഗ് ഇക്വേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ദാറ്റ് ഈസ് അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ദി അക്കൗണ്ടിംഗ് ഇക്വേഷൻ എക്സ്പ്രസ്ഡ് ആസ് ഫോളോസ്. അക്കൗണ്ടിംഗ് ഇക്വേഷനെ താഴെ പറയുന്ന രീതിയിൽ നമുക്കതിനെ സൂചിപ്പിക്കാവുന്നതാണ്. ദെൻ അസറ്റ് ഈക്വൽ ടു ഇക്വിറ്റീസ്. Assets means the properties of a business. ഒരു ബിസിനസ്സിൻ്റെ ആസ്തികളെയാണ് നമ്മൾ അസറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ആസ്തികൾ, ദെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി. ഇക്വിറ്റി മീൻസ് ദി ക്ലെയിം ഓഫ് ദി ക്ലെയിം എഗെയിൻസ്റ്റ് ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ ആസ്തികളുടെ മുകളിലുള്ള അവകാശത്തെയാണ് ഇക്വിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു ബിസിനസ്സിൻ്റെ ആസ്തികൾ ആ ആസ്തികളുടെ മുകളിൽ മറ്റുള്ളവർക്കുള്ള അവകാശത്തിന് തുല്യമായിരിക്കും എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദാറ്റ് മീൻസ് ഇക്വിറ്റി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ടു. ഈ ഇക്വിറ്റിയെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. ഓണേഴ്സ് ഇക്വിറ്റി എന്നും ദെൻ ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി എന്നും. ഓണേഴ്സ് ഇക്വിറ്റി മീൻസ് ദി ക്ലെയിം ഓഫ് ഓണേഴ്സ് എഗെയിൻസ്റ്റ് ദി പ്രോപ്പർട്ടി ഓഫ് ദി അസറ്റ്. ഒരു ബിസിനസ്സിൻ്റെ ആസ്തികളുടെ മുകളിൽ അതിലെ ഉടമസ്ഥർക്കുള്ള അവകാശത്തെയാണ് ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ആസ്തികളുടെ മുകളിൽ അതിൻ്റെ ഉടമസ്ഥർക്ക് ഉള്ള അവകാശത്തെയാണ് ഓണേഴ്സ് ഇക്വിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിനെ നമുക്ക് ക്യാപിറ്റൽ എന്ന് പറയാം. ദെൻ അനദർ ഇക്വിറ്റി ഈസ് ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റീസ്. ദാറ്റ് ഈസ് ദ ക്ലെയിം ഓഫ് ഔട്ട്സൈഡേഴ്സ് എഗെയിൻസ്റ്റ് ദി പ്രോപ്പർട്ടി ഓഫ് ദി ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ആസ്തികളുടെ മുകളിൽ പ്രോപ്പർട്ടികളുടെ മുകളിൽ പുറമേ നിന്നുള്ള ആളുകൾക്ക് ഔട്ട്സൈഡേഴ്സിനുള്ള അവകാശത്തെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റീസ് എന്ന് പറയുന്നത്. ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റിയെ നമുക്ക് ലയബിലിറ്റി എന്ന് പറയാം. അപ്പോൾ അസറ്റ് എന്തിന് തുല്യമായിരിക്കും? അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അസറ്റ് ആ സ്ഥാപനത്തിൻ്റെ ബാധ്യതകൾക്കും മൂലധനത്തിനും സമമായിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലയബിലിറ്റി കണ്ടെത്താൻ കഴിയും. ലയബിലിറ്റീസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ. അസറ്റ്സിൽ നിന്നും ക്യാപിറ്റൽ ഡിഡക്ട് ചെയ്താൽ നമുക്ക് ലയബിലിറ്റി കണ്ടെത്താവുന്നതാണ്. ദെൻ ആൻ ആൾസോ ഫൈൻഡ് ഔട്ട് ദി ക്യാപിറ്റൽ ബൈ ഡിഡക്റ്റിംഗ് ലയബിലിറ്റീസ് ഫ്രം ദി ക്യാപിറ്റൽ ഫ്രം ദി അസറ്റ്. അസറ്റിൽ നിന്നും ലയബിലിറ്റി ഡിഡക്റ്റ് ചെയ്തുകൊണ്ട് കുറച്ചുകൊണ്ട് നമുക്ക് ക്യാപിറ്റലും കണ്ടെത്താൻ കഴിയും. ദെൻ ഇറ്റ് ആൾസോ എക്സ്പ്രസ്ഡ് ആസ് ഫോളോസ്, ദാറ്റ് ഈസ് അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് മൈനസ് ക്യാപിറ്റൽ ഈക്വൽ ടു സീറോ. അസറ്റിൽ നിന്നും ലയബിലിറ്റിയും ക്യാപിറ്റലും ഡിഡക്റ്റ് ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സീറോ ബാലൻസ് ആണ് ലഭിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്ന് നമ്മൾ ചെറിയ രീതിയിൽ വിശദീകരണം നൽകിക്കഴിഞ്ഞു. നമുക്ക് ഇനി അക്കൗണ്ടിംഗ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചർച്ച ചെയ്യാം. അതിനു മുമ്പായി നമ്മൾ പറഞ്ഞു അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അസറ്റ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ ബാധ്യതക്കും ക്യാപിറ്റലിനും സമമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതിലെ ഓരോ വേരിയബിൾസും, അതായത് അസറ്റും ലയബിലിറ്റിയും ക്യാപിറ്റലിനെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് അസറ്റ്. എന്താണ് അസറ്റ്? അസറ്റ് മീൻസ് ദി
പ്രോപ്പർട്ടീസ് ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിന്റെ ആസ്തികളെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. വാല്യുബിൾ ആയിട്ടുള്ള മൂല്യമുള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. അതിന് ചില ഉദാഹരണങ്ങൾ ക്യാഷ്, ബാങ്ക്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഫർണിച്ചർ, മെഷീനറി, ലാൻഡ്, ബിൽഡിംഗ്, കമ്പ്യൂട്ടർ, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, ഇതെല്ലാം തന്നെ ആസ്തി അസറ്റുകൾക്ക് എക്സാമ്പിളാണ്. അപ്പോൾ ഇവയെല്ലാം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൻ്റെ അസറ്റാണ്. ദെൻ ഇത്തരം അസറ്റുകൾ ഒരു അക്കൗണ്ടിങ് ഇക്വേഷനിൽ, നമ്മൾ ഇത്തരം അസറ്റുകൾ ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് വന്നു ചേരുമ്പോൾ, ഒരു ബിസിനസ്സിലേക്ക് ഇത്തരം അസറ്റ് ബിസിനസ്സിലേക്ക് വന്നു ചേരുമ്പോൾ അത് നമ്മൾ അക്കൗണ്ട് ഇക്വേഷനിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. അക്കൗണ്ടിങ് ഇക്വേഷൻ തയ്യാറാക്കുമ്പോൾ ഇത്തരം ആസ്തികൾ ബിസിനസ്സിലേക്ക് വന്നു ചേരുകയാണെങ്കിൽ നമ്മൾ അവ ആഡ് ചെയ്യുന്നു. അതേസമയം ഒരു ബിസിനസ്സിലെ ആസ്തികളിൽ വിൽപ്പന നടത്തുകയോ അല്ലെങ്കിൽ ആസ്തികൾ ബിസിനസ്സിൽ നിന്ന് പുറത്തു പോവുകയോ ചെയ്യുന്ന അവസരങ്ങളിൽ അത് നമ്മൾ അക്കൗണ്ട് ഇക്വേഷൻ തയ്യാറാക്കുമ്പോൾ അത് ലെസ് ചെയ്യുന്നു. അപ്പോൾ അസറ്റ് ആഡ് ചെയ്യുന്നത് ബിസിനസ്സിലേക്ക് പുതുതായിട്ട് അസറ്റുകൾ വരികയോ ആണെങ്കിൽ അസറ്റുകൾ അക്കൗണ്ട് ഇക്വേഷൻ തയ്യാറാക്കുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നു. എന്നാൽ ബിസിനസ്സിൽ നിന്ന് ആസ്തികൾ പുറത്തു പോകുമ്പോൾ ക്യാഷോ ബാങ്കോ മറ്റു ആസ്തി സ്റ്റോക്കോ അത്തരത്തിലുള്ള ആസ്തികൾ ബിസിനസ്സിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അവ ലെസ് ചെയ്യുന്നു. ദെൻ മറ്റൊരു ഐറ്റമാണ് ദെൻ ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് ആർ ദ ഒബ്ലിഗേഷൻ ഓർ ഡെപ്റ്റ് ദൻ എൻ്റർപ്രൈസ് ടു പേ ആഫ്റ്റർ സം ടൈം ഇൻ ദി ഫ്യൂച്ചർ. ബിസിനസ് സ്ഥാപനം ഭാവിയിൽ നൽകാനുള്ള അതിൻ്റെ ബാധ്യത അല്ലെങ്കിൽ അതിൻ്റെ കടത്തെയാണ് നമ്മൾ ലയബിലിറ്റീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ബിസിനസ്സിന് ഭാവിയിൽ നൽകാനുള്ള അതിൻ്റെ ബാധ്യത അല്ലെങ്കിൽ അതിൻ്റെ ഡെപ്റ്റിനെയാണ് നമ്മൾ ഇവിടെ ലയബിലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ ലയബിലിറ്റീസിന് ചില ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ബാങ്ക് ലോൺ, ബിൽസ് പേബിൾ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എക്സെട്ര. ദീസ് ആർ ദ സം എക്സാമ്പിൾസ് ഓഫ് ലയബിലിറ്റീസ്. ലയബിലിറ്റീസിന് ചില എക്സാമ്പിൾ ആണ് ഇവയിൽ ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓഫ് ഡ്രാഫ്റ്റ്, ബാങ്ക് ലോൺ എന്നിവയെല്ലാം എന്താണ് ലയബിലിറ്റീസിന് എക്സാമ്പിളാണ്. ഇത്തരം ലയബിലിറ്റീസ് ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് ബിസിനസ്സിലേക്ക് ലയബിലിറ്റി ഉണ്ടാവുമ്പോൾ, ആ ബിസിനസ്സിലേക്ക് ലയബിലിറ്റി വന്നു ചേരുമ്പോൾ അത് നമ്മൾ അക്കൗണ്ട് ഇക്വേഷൻ തയ്യാറാക്കുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നു. അതേസമയം ആ ലയബിലിറ്റീസ് കൊടുത്തു തീർക്കുമ്പോൾ ആ ലയബിലിറ്റി കുറയുകയും അവ നമ്മൾ ലെസ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ട് ഇക്വേഷൻ തയ്യാറാക്കുമ്പോൾ ലയബിലിറ്റീസ് കുറയുമ്പോൾ അത് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. അതേസമയം ലയബിലിറ്റി വർദ്ധിക്കുന്ന കേസിൽ നമ്മൾ അതെന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ദെൻ മൂന്നാമത്തെ പാരാമീറ്ററാണ് ദെൻ ക്യാപിറ്റൽ. ക്യാപിറ്റൽ മീൻസ് ദി എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ഇൻ ദി ഫേം. ഒരു സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ ആ സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എമൗണ്ട് വിത്ത് ദി ഹെൽപ്പ് ഓഫ് വിച്ച് ഗുഡ്സ് ആൻഡ് അസറ്റ്സ് ആർ പർച്ചേസ്ഡ് ഇൻ ദി ബിസിനസ്. ഒരു ബിസിനസ് സ്ഥാപനം അതിനാവശ്യമായ ആസ്തികളും അതോടൊപ്പം തന്നെ അതിനാവശ്യമായ ഗുഡ്സും വിൽപ്പന നടത്താനുള്ള ഗുഡ്സും എല്ലാം പർച്ചേസ് ചെയ്യുന്നത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഓണേഴ്സ് ഇക്വിറ്റി. ക്യാപിറ്റലിനെ പറയുന്ന മറ്റൊരു പേരാണ് ഓണേഴ്സ് ഇക്വിറ്റി. ഈ ക്യാപിറ്റലിനെ ഇൻക്രീസും ഡിക്രീസും ചെയ്യുന്ന ഐറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒരു ക്യാപിറ്റൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു, ദി എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ഇൻ ദി ഫേം. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അതിൻ്റെ ഉടമസ്ഥൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന ചില ഒക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എപ്പോഴൊക്കെയാണ് ക്യാപിറ്റൽ വർദ്ധിക്കുന്നത്? ക്യാപിറ്റൽ വർദ്ധിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുന്ന ചില സന്ദർഭങ്ങളുണ്ട്. നമുക്ക് അക്കൗണ്ടിങ് ഇക്വേഷൻ തയ്യാറാക്കുമ്പോൾ ക്യാപിറ്റൽ ഇൻക്രീസും ഡിക്രീസും ചെയ്യുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണെന്ന് വ്യക്തമായി മനസ്സിലാക്കൽ വളരെ ഈസിയായി നമുക്ക് അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന സന്ദർഭമാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ, അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസർ, കോൺട്രിബ്യൂട്ടഡ്,
ആദ്യമായിട്ട് ഒരു മൂലധനം കൊണ്ടുവരുമ്പോൾ, ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടി മൂലധനം കൊണ്ടുവരുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ക്യാപിറ്റൽ വർദ്ധിക്കുന്നു. അത് അതിനുശേഷം പിന്നീട് അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോഴുമെല്ലാം തന്നെ ആ സ്ഥാപനത്തിൻ്റെ ക്യാപിറ്റൽ വർദ്ധിക്കുന്നുണ്ട്. ദെൻ മറ്റു ചില സന്ദർഭങ്ങളാണ് പ്രോഫിറ്റ് ഇൻകം ഓർ റവന്യൂ. ഒരു ബിസിനസ് സ്ഥാപനത്തിന് ലാഭമുണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിന് വരുമാനമുണ്ടാവുമ്പോൾ, ഇൻകം ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ഇൻകത്തിന് മറ്റൊരു രീതിയിൽ പറയാം, അതിന് റവന്യൂ ഉണ്ടാവുമ്പോൾ ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ക്യാപിറ്റൽ വർദ്ധിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ റവന്യൂ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാകുന്ന സന്ദർഭമാണ് പ്രോഫിറ്റ് ഓൺ സെയിൽസ്. വിൽപ്പനയിലൂടെ ലാഭമുണ്ടാവുമ്പോൾ ആ ലാഭം മൂലം നമ്മളുടെ ക്യാപിറ്റലിൽ വർധനവുണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ കമ്മീഷൻ റിസീവ്ഡ്, റെൻ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷൻ ലഭിച്ചു, വാടക ലഭിച്ചു, പലിശ ലഭിച്ചു, ഡിസ്കൗണ്ട് ലഭിച്ചു, ഇവിടെയെല്ലാം നമുക്കെന്താണ്, നമുക്ക് വരുമാനം ലഭിക്കുക, ഇൻകം റിസീവ് ചെയ്യാണ്. അപ്പോൾ ഇത്തരം ഇൻകം വരുമാനം ലഭിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം നമ്മളുടെ ക്യാപിറ്റലിനെ അത് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ക്യാപിറ്റൽ വർദ്ധിക്കുന്ന എപ്പോഴൊക്കെയാണ്, ഇൻട്രൊഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും, അതോടൊപ്പം തന്നെ ബിസിനസ് സ്ഥാപനത്തിന് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലെല്ലാം ബിസിനസ് സ്ഥാപനത്തിൻ്റെ ക്യാപിറ്റൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുന്ന സന്ദർഭങ്ങളാണ് ഒന്ന് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ വിഡ്രോവൽ ഓഫ് ക്യാഷ് ഓർ കൈൻഡ് ഫോർ ദി പേഴ്സണൽ പർപ്പസ്. ഒരു ബിസിനസ് മാൻ അയാളുടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി, അയാളുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി ആ ബിസിനസ്സിൽ നിന്ന് ക്യാഷോ മറ്റു വസ്തുക്കളോ പിൻവലിക്കുന്നതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ക്യാഷോ മറ്റു വസ്തുക്കളോ പിൻവലിക്കുമ്പോൾ നമ്മളുടെ ക്യാപിറ്റലിൽ അത്രയും കുറവ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. മറ്റ് ചില സന്ദർഭങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കണം. ലോസ് ഓർ എക്സ്പെൻസ്, ബിസിനസ് സ്ഥാപനത്തിന് നഷ്ടമുണ്ടാകുമ്പോഴും ബിസിനസ് സ്ഥാപനത്തിന് ചിലവ് വഹിക്കേണ്ടി വരുമ്പോഴും, പല രീതിയിലുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടി വരുമ്പോഴും അത് ക്യാപിറ്റലിനെ കുറക്കുന്നു. അപ്പോൾ എപ്പോഴൊക്കെയാണ് ലോസ് ഓൺ സെയിൽസ്, നമ്മൾ വിൽപ്പനയിലൂടെ നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ റെൻ്റ് പെയ്ഡ്, സാലറി പെയ്ഡ്, വേജസ് പെയ്ഡ്, കമ്മീഷൻ പെയ്ഡ്, ഡിസ്കൗണ്ട് അലോവ്ഡ്, ഡിപ്രീസിയേഷൻ, ബാഡ് ഡെബ്റ്റ്, ഇത്തരത്തിലുള്ള എക്സ്പെൻസുകളും ലോസുകളും, ഇത്തരത്തിലുള്ള ചിലവുകൾ അല്ലെങ്കിൽ നഷ്ടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളുടെ ക്യാപിറ്റലിനെ അവ കുറക്കുന്നു. അപ്പോൾ ക്യാപിറ്റൽ ആഡ് ചെയ്യുന്ന സന്ദർഭങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ കുറവ് സംഭവിക്കുന്നത് എപ്പോഴൊക്കെയാണ്, ഡ്രോയിസിൻ്റെ കേസിലും, അതോടൊപ്പം തന്നെ നഷ്ടവും എക്സ്പെൻസുകളും ചിലവുകളും ഉണ്ടാകുമ്പോൾ ചിലവുകളെല്ലാം തന്നെ ക്യാപിറ്റലിനെ കുറക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ടെങ്കിൽ അക്കൗണ്ടിംഗ് ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവ ആഡ് ചെയ്യണം. അതേസമയം ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസ് വല്ലതും നമ്മളുടെ പ്രോബ്ലത്തിലുണ്ടെങ്കിൽ അക്കൗണ്ടിംഗ് ഇക്വേഷൻ തയ്യാറാക്കുമ്പോൾ ക്യാപിറ്റലിൽ നിന്ന് അവ നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യേണ്ടത്, ലെസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിംഗ് ഇക്വേഷൻ്റെ മൂന്ന് വേരിയബിൾസും നമ്മളൊന്ന് ചർച്ച ചെയ്തു. ഏതൊക്കെയാണ്, അസറ്റ് എന്താണ്, ലയബിലിറ്റി എന്താണ്, ക്യാപിറ്റൽ എന്താണ് ചർച്ച ചെയ്തു. അസറ്റ് ഏതൊക്കെ സന്ദർഭങ്ങളിലെല്ലാം അസറ്റ് ആഡ് ചെയ്യണം, ഏതൊക്കെ സന്ദർഭങ്ങളിൽ അസറ്റ് അല്ലെങ്കിൽ അസറ്റ് എപ്പോഴൊക്കെയാണ് ഇൻക്രീസ് ചെയ്യുന്നത് ഡിക്രീസ് ചെയ്യുന്നത്, ലയബിലിറ്റി എപ്പോൾ ഇൻക്രീസ് ചെയ്യുന്നു ഡിക്രീസ് ചെയ്യുന്നു, ക്യാപിറ്റൽ ഇൻക്രീസും ഡിക്രീസും എപ്പോഴൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് നൽകിയത്. ഇനി നമുക്ക് അക്കൗണ്ട് ഇക്വേഷൻ പ്രൂവ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. പ്രൂവ് ദി അക്കൗണ്ട് ഇക്വേഷൻ ഈസ് സാറ്റിസ്ഫൈഡ് ഇൻ ഓൾ ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ. ഫസ്റ്റ് വൺ, രാം കമൻസ്ഡ് ബിസിനസ് വിത്ത് എ ക്യാപിറ്റൽ ഓഫ് റുപ്പീസ് 80,000. പർച്ചേസർ മെഷീനറി ഫോർ റുപ്പീസ് 20,000. പർച്ചേസ് മെഷീനറി ഫ്രം രാഹുൽ റുപ്പീസ് 5,000. പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് 15,000. പർച്ചേസ് ഗുഡ്സ് ഫ്രം റഹീം റുപ്പീസ് 25,000. പെയ്ഡ് ടു റഹീം റുപ്പീസ് 20,000. നമുക്ക് ഇത്തരത്തിലുള്ള അക്കൗണ്ടിംഗ് ഇക്വേഷൻ പ്രൂവ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഓരോ ട്രാൻസാക്ഷൻ്റെയും രണ്ട് ആസ്പെക്റ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്, ഡ്യുവലിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം എവരി ബിസിനസ് ട്രാൻസാക്ഷൻ ഹാസ് ടു ഫോൾഡ് എഫക്റ്റ്. രണ്ട് വശങ്ങളുണ്ടായിരിക്കും, ഒരു രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടായിരിക്കും, ഒരു റിസീവിങ് ആസ്പെക്റ്റും ഒരു ഗിവിങ് ആസ്പെക്റ്റും, അല്ലെങ്കിൽ ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും എവരി ബിസിനസ് ട്രാൻസാക്ഷനും, ഓരോ ബിസിനസ് ട്രാൻസാക്ഷനും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഓരോ ബിസിനസ് ട്രാൻസാക്ഷൻ്റെയും ആ രണ്ട് ആസ്പെക്റ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കണം.
ആ ആസ്പെക്റ്റുകളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അവ ഉൾക്കൊള്ളുന്ന ഓരോ ഐറ്റവും എന്തെല്ലാമാണെന്ന് എന്ന് റഫായി മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ അക്കൗണ്ട് ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്ന പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഇവയിൽ ഓരോന്നിനെയും അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ട് ആസ്പെക്റ്റുകൾ, രണ്ട് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും അല്ലെങ്കിൽ റിസീവിങ് ആസ്പെക്റ്റും ഗിവിങ് ആസ്പെക്റ്റും ഏതെല്ലാമാണെന്നൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ് കേസ്, ദെൻ രാം കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ഓഫ് റുപ്പീസ് 80,000. രാം അയാളുടെ ബിസിനസ് ആരംഭിക്കുന്നു മൂലധനമായി 80,000 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇത്തരം ഒരു ട്രാൻസാക്ഷൻ ഇനിയും ധാരാളം ക്വസ്റ്റ്യനുകൾ വന്നേക്കാം. ആയതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന രണ്ട് ആസ്പെക്റ്റുകൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. രണ്ട് ആസ്പെക്റ്റുകൾ, ഫസ്റ്റ് വൺ ക്യാഷ്. ബിസിനസ് സ്ഥാപനത്തിലേക്ക് 80,000 രൂപ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ആരംഭിക്കുമ്പോൾ ബിസിനസ്സിലേക്ക് 80,000 രൂപ വന്നു ചേരുന്നു. ദെൻ മറ്റൊരു ആസ്പെക്റ്റാണ് ക്യാപിറ്റൽ. അത്രയും തുക ഒരു മൂലധനമായിട്ട് ഓണർക്ക് ബിസിനസ്സിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ ഉള്ള, ബിസിനസ് കമൻസ് ചെയ്യുമ്പോൾ ഉള്ള ടു ആസ്പെക്റ്റ്, ഫസ്റ്റ് വൺ ക്യാഷ്, അനദർ വൺ ക്യാപിറ്റൽ. ക്യാഷ് ഈ രണ്ട് ആസ്പെക്റ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഈ ആസ്പെക്റ്റ് അസറ്റാണോ ലയബിലിറ്റി ആണോ ദെൻ ക്യാപിറ്റലാണോ ഇവയിലേതാണ് ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ ഇൻകം ആണോ എക്സ്പെൻസ് ആണോ ഇവ ഏതാണ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം. ക്യാഷ് എന്ന് പറയുന്നത് നമ്മൾക്ക് മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്, അസറ്റിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ ക്യാഷ് എന്താണ്, ഒരു അസറ്റാണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ന ഐറ്റത്തിൽ ഉൾക്കൊള്ളുന്നു അല്ലേ. അപ്പോൾ നമ്മൾ അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ ഇവയിൽ ക്യാഷ് ഏതിൽ ഉൾപ്പെടും, ക്യാപിറ്റൽ ഏതിൽ ഉൾപ്പെടും എന്ന് മനസ്സിലാക്കി. ഇനി ഇവിടെ ഒരു ബിസിനസ് സ്ഥാപനം 80,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് വരികയാണ് ചെയ്യുന്നത്. ആയതുകൊണ്ട് തന്നെ അസറ്റ്, അത്രയും തുക അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ഇക്വേഷൻ തയ്യാറാക്കുമ്പോൾ അസറ്റ് 80,000 രൂപ അസറ്റ് ആഡ് ചെയ്യുക വേണ്ടത് അല്ലേ, ഇൻക്രീസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ അയാളുടെ ക്യാപിറ്റൽ, മൂലധനം, അയാൾ മൂലധനം കൊണ്ടുവരുമ്പോൾ, ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ അയാളുടെ ക്യാപിറ്റലും എന്താണ് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ്റെ ടു ആസ്പെക്റ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കി, അവ അസറ്റാണോ ലയബിലിറ്റി ആണോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, അവ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ, അപ്പോൾ ഈ ഒരു കാര്യം ഇനിയും ആവർത്തിച്ച് പല ക്വസ്റ്റ്യനിലും ഉണ്ടാവും ബിസിനസ് ആരംഭിക്കുന്നതിനെ കുറിച്ച്. അപ്പോൾ മറന്നു പോകരുത്, രണ്ട് ആസ്പെക്റ്റുകൾ, ഒന്ന് ക്യാഷ്, മറ്റൊന്ന് ക്യാപിറ്റൽ. ക്യാഷ് ഒരു അസറ്റാണ്, ക്യാപിറ്റൽ ക്യാപിറ്റലാണ്. ദെൻ സെക്കൻഡ് ഐറ്റം എന്തായിരുന്നു, പർച്ചേസ്ഡ് മെഷീനറി ഫോർ റുപ്പീസ് 20,000. 20,000 രൂപക്ക് നമ്മൾ മെഷീനറി വാങ്ങിച്ചു. അപ്പോൾ ഇത്തരം ഒരു ഇതൊരു ബിസിനസ് ട്രാൻസാക്ഷനാണ്. ഈ ബിസിനസ് ട്രാൻസാക്ഷൻ്റെ രണ്ട് ആസ്പെക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കാം. ഫസ്റ്റ് ആസ്പെക്റ്റ്, ബിസിനസ്സിലേക്ക് മെഷീനറി വന്നു ചേരുകയാണ് അല്ലേ. മെഷീനറി വാങ്ങുമ്പോൾ ബിസിനസ്സിലേക്ക് മെഷീനറി വന്നു ചേരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ 20,000 രൂപ നൽകിയിട്ടാണ് മെഷീനറി വാങ്ങുന്നത്. ആയതുകൊണ്ട് തന്നെ മറ്റൊരു ആസ്പെക്റ്റ്, ഗിവിങ് ആസ്പെക്റ്റ് എന്ന് പറയും, നമ്മൾ നൽകുന്നത് ക്യാഷാണ് അല്ലേ, ക്യാഷ് 20,000. അപ്പോൾ ഇത് പർച്ചേസ്ഡ് മെഷീനറി എന്ന് പറഞ്ഞാൽ പർച്ചേസ്ഡ് ഫിക്സഡ് അസറ്റ്, ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങുകയാണ് അല്ലേ. ഒരു മെഷീനറി എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് ഫസ്റ്റ് യൂണിറ്റിൽ മനസ്സിലാക്കിയിട്ടുള്ള ഫിക്സഡ് അസറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇത്തരത്തിൽ മെഷീനറി ആവട്ടെ, ലാൻഡ് ആവട്ടെ, ഫർണിച്ചർ ആവട്ടെ, കമ്പ്യൂട്ടർ ആവട്ടെ, എല്ലാ കേസിലും അതിൻ്റെ ആസ്പെക്റ്റുകൾ ഇതേപോലെ തന്നെയാണ്, ഒരു ഫിക്സഡ് അസറ്റും ഒരു ക്യാഷും. അപ്പോൾ ക്യാഷിന് ഒരു മെഷീനറി വാങ്ങുമ്പോൾ ഒരു ആസ്പെക്റ്റ് എന്താണ്, അസറ്റാണ്, അതായത് മെഷീനറിയാണ്. മറ്റൊരു ആസ്പെക്റ്റ് ക്യാഷാണ്. അപ്പോൾ മെഷീനറി എന്ന് പറയുന്നത് ഏത് ഇനത്തിൽ വരും, അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, അസറ്റാണ് അല്ലേ. ക്യാഷോ അതും അസറ്റാണ്. ഇവിടെ മെഷീനറിയുടെ കാര്യത്തിൽ അസറ്റ് എന്താണ്, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ, നമുക്കറിയാം അസറ്റ് ഇൻക്രീസ് ബൈ 20,000, 20,000 രൂപ ഇൻക്രീസ് ചെയ്തു. എന്നാൽ 20,000 രൂപ സ്പെൻഡ് ചെയ്തുകൊണ്ടാണ്, നമ്മൾ ചിലവഴിച്ചു കൊണ്ടാണ് മെഷീനറി വാങ്ങിയത്. അപ്പോൾ ക്യാഷിൻ്റെ കാര്യത്തിൽ അസറ്റ് എന്താ ചെയ്തത്, ഡിക്രീസ് ചെയ്തു. ഡിക്രീസ് ബൈ റുപ്പീസ് 20,000. 20,000 രൂപ അവിടെ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ ഇത്തരത്തിൽ ഇനിയും ഇത്തരം പ്രോബ്ലം വരുമ്പോൾ രണ്ട് ആസ്പെക്റ്റുകൾ മറന്നു പോകരുത്, അവിടെ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന കാര്യങ്ങളും മറന്നു പോകരുത്. ദെൻ മൂന്നാമത്തെ ഐറ്റം നോക്കാം. പർച്ചേസ് മെഷീനറി ഫ്രം രാഹുൽ ഫോർ റുപ്പീസ് 5000. 5000 രൂപയ്ക്ക് രാഹുലിൻ്റെ കയ്യിൽ നിന്നും മെഷീനറി വാങ്ങി. ഇങ്ങനെ ഒരു ട്രാൻസാക്ഷനിൽ നമ്മൾ ഒരു ആരിൽ നിന്നാണോ വാങ്ങിയത് അയാളുടെ പേര് പ്രത്യേകം നൽകിയിട്ടുണ്ട്, എന്നാൽ ക്യാഷ് നൽകിയിട്ടാണ് പർച്ചേസ് ചെയ്തത് എന്ന് പ്രത്യേകം പറയുന്നില്ലെങ്കിൽ നമ്മൾ അത്തരം ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കണം. അതായത് ഇവിടെ മെഷീനറി രാഹുലിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുള്ളത് കടത്തിനാണ്, റെഡി ക്യാഷ് നൽകിയിട്ടല്ല. അപ്പോൾ ഇവിടെ അപ്പോൾ നമുക്ക് ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഇതിരെ ഒന്നിച്ചേർന്നിട്ടുള്ളത് മെഷീനറിയാണ്. നമുക്ക് റിസീവിംഗ് ആസ്പെക്റ്റ് ഇവിടെ എന്താണ്? മെഷീനറിയാണ്. എന്നാൽ ഗിവിംഗ് ആസ്പെക്റ്റ് എന്നുള്ള കേസിൽ ഇവിടെ ക്യാഷ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പകരം നമ്മൾ രാഹുൽ എന്ന ആൾക്ക് നമ്മൾ 5000 രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഇത്തരം കേസിൽ അപ്പോൾ ഒരു ഫിക്സഡ് അസറ്റ് കടത്തിന് വാങ്ങുകയാണെങ്കിൽ അത് മെഷീനറി ആവാം, ലാൻഡ് ആവാം, ബിൽഡിംഗ് ആവാം, ഏതൊരു പ്രോബ്ലത്തിലും ഇതേപോലെ തന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു മെഷീനറി ആവട്ടെ, ലാൻഡ് ആവട്ടെ, ബിൽഡിംഗ് ആവട്ടെ, ഫർണിച്ചർ ആവട്ടെ, ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ് ഒരാളിൽ നിന്ന് കടത്തിന് വാങ്ങുകയാണെങ്കിൽ അത്തരം ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ്റെ രണ്ട് ആസ്പെക്റ്റുകൾ ഏതെല്ലാമാണെന്ന് ആദ്യം മനസ്സിലാക്കാം. ഫസ്റ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്ത് മെഷീനറിയാണ്. അപ്പോൾ ബിസിനസ്സിലേക്ക് റിസീവിങ് ആസ്പെക്റ്റ് എന്താണോ ഒന്ന് മെഷീനറിയാണ്. ഇവിടെ ഗിവിങ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്യാഷ് നമ്മൾ നൽകിയിട്ടില്ല, പകരം നമ്മൾ രാഹുൽ എന്നൊരാൾക്ക് 5000 രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരു ആർക്കാണോ നമ്മൾ പണം കൊടുക്കാനുള്ളത് അവരെ നമ്മൾ ക്രെഡിറ്റർ എന്നാണ് പറയുന്നത് അല്ലേ? അവരെ നമ്മളെന്ത് പറയും? ക്രെഡിറ്റർ. അപ്പോൾ ഇവിടെ ക്രെഡിറ്റർ ആരാണ്? രാഹുലാണ്. അപ്പോൾ ഇത്തരം കേസിൽ ഒരു മെഷീനറി അല്ലെങ്കിൽ ഒരു ഫിക്സഡ് അസറ്റ് കടത്തിന് വാങ്ങുമ്പോൾ അവിടെ രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടാവും. ഒന്ന് ആ ഫിക്സഡ് അസറ്റാണ്, മറ്റൊന്ന് ക്രെഡിറ്ററാണ്. അപ്പോൾ ഇവിടെ ഫിക്സഡ് അസറ്റ് എന്താണ്? മെഷീനറിയാണ്. മറ്റൊന്ന് ക്രെഡിറ്റർ ആയിട്ടുള്ള രാഹുലാണ്. അപ്പോൾ ഇതാണ് രണ്ട് ആസ്പെക്റ്റുകൾ. ഇനി മെഷീനറി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്? മെഷീനറി സൂചിപ്പിച്ചു, അത് ഒരു അസറ്റാണ് അല്ലേ? ഒരു അസറ്റാണ് മെഷീനറി. എന്നാൽ ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് 5000 രൂപ രാഹുൽ എന്നൊരാൾക്ക് നൽകാനുണ്ട് അല്ലേ? അയാൾക്ക് നൽകാനുള്ള ഒരു ഡെപ്റ്റാണ്, കടമാണത്. അപ്പോൾ ഡെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ലാബിലിറ്റിയാണത്. അപ്പോൾ ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്തിനു എക്സാമ്പിളാണ്? ലാബിലിറ്റിക്ക് എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ അസറ്റ് എന്താണ്? മെഷീനറിയെ സംബന്ധിച്ചോളം അസറ്റ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? നമുക്കറിയാം ബിസിനസ് മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളെ ബിസിനസ്സിൽ അസറ്റ് ഇൻക്രീസ് ചെയ്തു. ദെൻ ലയബിലിറ്റിയുടെ കാര്യത്തിൽ അയാൾക്ക് നമ്മളുടെ ബാധ്യത കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? ഉൽപ്പന്നം കടമായിട്ട്, ഒരു മെഷീനറി കടമായിട്ട് രാഹുലിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചപ്പോൾ നമുക്ക് നൽകാനുള്ള ബാധ്യത അതും ഇൻക്രീസ് ചെയ്തു അല്ലേ? അതും 5000 രൂപ വർദ്ധിച്ചു. അപ്പോൾ ഇത്തരം ഒരു കേസിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക. പർച്ചേസ് മെഷീനറി ഓൺ ക്രെഡിറ്റ്, കടത്തിനാണ് ഇവിടെ മെഷീനറി വാങ്ങിയത്, അതുകൊണ്ടാണ് ഇവിടെ ആ വ്യക്തിയുടെ പേര് നൽകിയിട്ടുണ്ട്. എന്നാൽ പർച്ചേസ് മെഷീനറി ഫ്രം രാഹുൽ ഫോർ ക്യാഷ് എന്ന് പറയാണ്, ക്യാഷിന് രാഹുലിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി എന്ന് പറയുമ്പോൾ അവിടെ കടത്തിനല്ല, അവിടെ പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് ട്രാൻസാക്ഷൻ. ഇവിടെ അങ്ങനെ പറയുന്നില്ല, ആയതുകൊണ്ട് നമ്മൾ എന്താണ് അസ്യൂം ചെയ്യേണ്ടത്? രാഹുലിൻ്റെ കയ്യിൽ നിന്നും മെഷീനറി കടത്തിന് വാങ്ങി. അപ്പോൾ രണ്ട് ആസ്പെക്റ്റുകൾ, ഒന്ന് മെഷീനറിയും മറ്റൊന്ന് ക്രെഡിറ്ററുമാണ്. മെഷീനറി അസറ്റാണ്, അസറ്റ് 5000 ഇൻക്രീസ് ചെയ്തു. ലയബിലിറ്റി ആണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്, ബാധ്യതയാണ്. ആ ബാധ്യതയും 500 രൂപ കൂടുകയാണ് അപ്പോൾ ചെയ്തത് ഇല്ലേ. ദെൻ ഫോർത്ത് പോയിന്റ് നോക്കാം. ഫോർത്ത് ട്രാൻസാക്ഷൻ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് 15000. 15000 രൂപയ്ക്ക് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും വിൽപ്പനയ്ക്ക് വേണ്ടി, മെർച്ചൻഡൈസ് എന്ന് പറയും, നമ്മൾ വീണ്ടും വിൽപ്പനയ്ക്ക് വേണ്ടി വാങ്ങുന്ന സ്റ്റോക്കിനെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായ ചരക്കുകൾ ഇവിടെ ചരക്ക് 15000 രൂപയ്ക്ക് ബിസിനസ്സിൻ്റെ ആവശ്യമായ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അപ്പോൾ 15000 രൂപയ്ക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ രണ്ട് ആസ്പെക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഒരു റിസീവിങ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിലേക്ക് അത്രയും ഗുഡ്സ് വന്നു ചേരുന്നു. അപ്പോൾ ഗുഡ്സിനെ നമ്മൾ സ്റ്റോക്ക് എന്ന് പറയും.
ഇവിടെ ഗുഡ്സിനെ നമുക്കെന്ത് പറയാം, സ്റ്റോക്ക്. നമുക്ക് അത്രയും ബിസിനസ്സിൽ സ്റ്റോക്ക് വർദ്ധിച്ചു അല്ലേ. അപ്പോൾ മറ്റൊന്ന്, ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ക്യാഷിനാണ്, 15,000 രൂപ ക്യാഷിനാണ് നമ്മൾ ഗുഡ്സ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്നും ഗിവിങ് ആസ്പെക്റ്റ് എന്തായിരിക്കും, നമ്മൾ നൽകിയിട്ടുള്ളത് ക്യാഷ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരു പർച്ചേസർ ഗുഡ്സ് ഫോർ ക്യാഷ്, ഇത്തരത്തിൽ ഉള്ള ട്രാൻസാക്ഷൻ ഇനിയും ധാരാളം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കാണാൻ കഴിയും. അപ്പോഴെല്ലാം മനസ്സിലാക്കുക രണ്ട് ആസ്പെക്റ്റുകൾ എന്താണ്, ഒന്ന് സ്റ്റോക്കും മറ്റൊന്ന് ക്യാഷും. ഇനി ഇവിടെ സ്റ്റോക്ക്, സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ബിസിനസ് സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൻ്റെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള അതിൻ്റെ മെർച്ചൻഡൈസിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്ക് ഒരു അസറ്റാണ് അല്ലേ, സ്റ്റോക്ക് ഒരു അസറ്റാണ്. ക്യാഷോ, ക്യാഷും അസറ്റാണ്. ഇനി ഇവിടെ അസറ്റ്, ഇവിടെ ഓരോ ഐറ്റവും അസറ്റ്, രണ്ട് ഇടത്തും അസറ്റ് തന്നെയാണ്. ഇത് അസറ്റ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് മനസ്സിലാക്കണം. ആദ്യം നമുക്കറിയാം, ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അത്രയും ബിസിനസ്സിൽ സ്റ്റോക്ക് വർദ്ധിച്ചു അല്ലേ. അപ്പോൾ അസറ്റ് ഇവിടെ ഇൻക്രീസ് ആണ്, ഇൻക്രീസ് റുപ്പീസ് 15,000. 15,000 രൂപയുടെ ആസ്തികൾ വർദ്ധിക്കുകയാണ് ചെയ്തത്. ക്യാഷിൻ്റെ കാര്യത്തിലോ, നമ്മൾ 15,000 രൂപ ക്യാഷ് നൽകിക്കൊണ്ടാണ് നമ്മൾ ഗുഡ്സ് വാങ്ങിയിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിലുള്ള ക്യാഷ് കുറയുകയാണ് ചെയ്തത് അല്ലേ. ദെൻ 15,000 ക്യാഷ് കുറഞ്ഞു അല്ലേ, ഡിക്രീസ് റുപ്പീസ് 15,000. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഗുഡ്സ് ക്യാഷിന് പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ട് ആസ്പെക്റ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കി, അവ അസറ്റാണോ ലയബിലിറ്റിയാണോ ക്യാപിറ്റലാണോ എന്ന് മനസ്സിലാക്കി, അവ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നുള്ള കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ദെൻ അനദർ ട്രാൻസാക്ഷൻ, പർച്ചേസ് ഗുഡ്സ് ഫ്രം റഹീം റുപ്പീസ് 25,000. ഇവിടെ ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയാണ്. അത് ആരിൽ നിന്നാണ്, റഹീമിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു പർച്ചേസ് ചെയ്തത് ആളുടെ പേര് നൽകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ക്യാഷിനല്ല. നമ്മളോട് ക്യാഷിനെന്ന് അവിടെ പറയുന്നില്ല, പകരം എന്താണ്, ഒരു ആരിൽ നിന്നാണോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അയാളുടെ, നമ്മളുടെ ആരാണോ നമ്മൾക്ക് ആ ഉൽപ്പന്നം സപ്ലൈ ചെയ്തിട്ടുള്ളത്, നമ്മുടെ സപ്ലയറുടെ പേര് നൽകുകയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഉൽപ്പന്നം നമ്മൾ വാങ്ങിയിട്ടുള്ളത് കടത്തിനാണ്. അപ്പോൾ പർച്ചേസ് ഗുഡ്സ് ഫോർ ക്രെഡിറ്റ് അങ്ങനെ നൽകാം, അല്ലെങ്കിൽ പർച്ചേസ് ഗുഡ്സ് ഫ്രം രാഹുൽ, അല്ലെങ്കിൽ പർച്ചേസ് ഗുഡ്സ് ഫ്രം ABC ട്രേഡേഴ്സ്, പർച്ചേസ് ഗുഡ്സ് ഫ്രം റിലയൻസ് ലിമിറ്റഡ് എന്നിങ്ങനെ ആരിൽ നിന്നാണോ ആരാണോ നമുക്ക് ആ ഗുഡ്സ് സപ്ലൈ ചെയ്തിട്ടുള്ളത് അയാളുടെ പേര് മാത്രമേ നൽകിയിട്ടുള്ളൂവെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് അതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്നാണ്. അതേസമയം പർച്ചേസ് ഗുഡ്സ് ഫ്രം റഹീം ഫോർ ക്യാഷ് റുപ്പീസ് 25,000 എന്ന് വ്യക്തമായിട്ട് ട്രാൻസാക്ഷനിൽ പറയുകയാണ്, റഹീമിൻ്റെ കയ്യിൽ നിന്നും ക്യാഷിന് ഗുഡ്സ് പർച്ചേസ് ചെയ്തു എന്ന് വ്യക്തമായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ അത് ക്യാഷിന് പർച്ചേസ് ചെയ്തതായിട്ടാണ് കണക്കാക്കേണ്ടത്. എന്നാൽ ഈ നമുക്ക് നൽകിയിട്ടുള്ള ട്രാൻസാക്ഷൻ എങ്ങനെയാണ്, പർച്ചേസർ ഗുഡ്സ് ഫ്രം റഹീം, റഹീമിൻ്റെ കയ്യിൽ നിന്നും 25,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി. അപ്പോൾ ഇവിടെ റഹീമിന് നമ്മൾ 25,000 രൂപ നൽകാനുണ്ട്. നമുക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്, 25,000 രൂപയുടെ ഗുഡ്സ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് ആസ്പെക്റ്റുകൾ, റിസീവിങ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഗുഡ്സ് അതായത് സ്റ്റോക്കാണ്, ഇവിടെ ഗിവിങ് ആസ്പെക്റ്റ് നമ്മൾ എന്ത് ആർക്കെങ്കിലും നൽകിയിട്ടുണ്ടോ, നമ്മൾ ക്യാഷ് നൽകിയിട്ടില്ല, പകരം റഹീം എന്നൊരാൾക്ക് നമ്മൾ 25,000 രൂപ നൽകാനുണ്ട്. അപ്പോൾ ആർക്കാണോ പണം നൽകാനുള്ളത് അയവരെ നമ്മൾ എന്ത് പറയും, സൺഡ്രി ക്രെഡിറ്റർ അല്ലെ ക്രെഡിറ്റർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ റഹീം ആണ് ക്രെഡിറ്റർ. അപ്പോൾ ഇതിൻ്റെ രണ്ട് ആസ്പെക്റ്റുകൾ, ഒന്ന് സ്റ്റോക്കും മറ്റൊന്ന് ക്രെഡിറ്ററുമാണ്. സ്റ്റോക്ക് നമ്മൾക്കറിയാം അതൊരു അസറ്റാണ്, ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ റഹീം. ക്രെഡിറ്റർ എന്ന് പറയുന്ന ആരാണ്, ക്രെഡിറ്റർ നമ്മൾക്ക് പണം നൽകാനുണ്ട് അല്ലേ. അപ്പോൾ നൽകാനുണ്ട് എന്ന് പറയുമ്പോൾ ആർക്കാണോ നമ്മൾ പണം നൽകാനുള്ളത് അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രെഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റർ ഒരു ലയബിലിറ്റിയാണ്. അപ്പോൾ ഇനി അസറ്റ് എന്താണ്, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ, ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. ലയബിലിറ്റിയോ, നമുക്ക് റഹീമിന് 25,000 രൂപ നൽകാനുണ്ട്, അപ്പോൾ നമ്മളുടെ ബാധ്യതയും ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് ട്രാൻസാക്ഷൻ, പെയ്ഡ് ടു റഹീം റുപ്പീസ് 20,000. റഹീമിന് 20,000 രൂപ നമ്മൾ നൽകി. നമുക്കറിയാം തൊട്ട് മുമ്പ്
റഹീമിൻ്റെ കയ്യിൽ നിന്നും 25,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ കടമായി മേടിച്ചിരുന്നു. അപ്പോൾ റഹീമിന് നമ്മൾ പണം നൽകുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ ക്രെഡിറ്റർക്ക് പണം നൽകുമ്പോൾ അത് റഹീമാവട്ടെ ആരാവട്ടെ ഏതൊരാളാണെങ്കിലും പെയ്ഡ് ടു ക്രെഡിറ്റർ, ക്രെഡിറ്റർക്ക് നമ്മൾ പണം നൽകുമ്പോൾ അവിടെ രണ്ട് ആസ്പെക്റ്റിൽ, ഒന്ന് നമ്മൾ ക്യാഷ് നൽകുന്നു അല്ലേ, അപ്പോൾ ഗിവിങ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ക്യാഷാണ്. ഒന്ന് ഒരാസ്പെക്റ്റ് ക്യാഷാണ്, മറ്റൊരാസ്പെക്റ്റ് ആർക്കാണോ നമ്മൾ നൽകുന്നത് അയാളാണ്. ഇവിടെ ക്രെഡിറ്റർക്ക് നമ്മൾ പണം നൽകുന്നു. അപ്പോൾ ഇവിടെ പെയ്ഡ് ടു റഹീം അല്ലെങ്കിൽ പെയ്ഡ് ടു ക്രെഡിറ്റർ, ക്രെഡിറ്റർക്ക് പണം നൽകുമ്പോൾ അവിടെയുള്ള രണ്ട് ആസ്പെക്റ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് ക്രെഡിറ്ററും മറ്റൊന്ന് ക്യാഷും അല്ലേ. അപ്പോൾ ഇവിടെ ക്രെഡിറ്റർ ആയിട്ടുള്ള, ക്രെഡിറ്റർക്ക് പണം നൽകുമ്പോൾ നമ്മളുടെ ക്രെഡിറ്റർ ഒരു ലാബിലിറ്റിയാണ്, ക്യാഷ് ഒരു അസറ്റാണ് അല്ലേ. ക്രെഡിറ്റർക്ക് 20,000 രൂപ പണം നൽകുമ്പോൾ നമ്മളുടെ ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? അയാളുടെ ബാധ്യത അത്രയും നമുക്ക്, നമ്മളുടെ ബാധ്യത അത്രയും കുറയും അല്ലേ. അപ്പോൾ ഡിക്രീസ് ₹20,000, 20,000 രൂപയുടെ കുറവാണ് നമ്മളുടെ ലാബിലിറ്റിയിൽ ഉണ്ടാകുന്നത്. എന്നാൽ അസറ്റിൻ്റെ കാര്യത്തിലോ നമ്മൾ ക്യാഷ് നൽകുകയാണ്, അവിടെ അസറ്റും നമ്മളുടെ കയ്യിൽ നിന്ന് അല്ലേ, ക്യാഷും നമ്മളുടെ കയ്യിൽ നിന്ന് 20,000 കുറയുന്നു. അപ്പോൾ ഡിക്രീസ് അസറ്റ് ബൈ ₹20,000, 20,000 രൂപയുടെ അസറ്റും കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അക്കൗണ്ടിംഗ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട 6 ട്രാൻസാക്ഷനെയും കൃത്യമായി വിലയിരുത്തി അതിൽ രണ്ട് ആസ്പെക്റ്റുകൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കി, അവ ലാബിലിറ്റിയാണോ അസറ്റാണോ ക്യാപിറ്റലാണോ എന്ന കാര്യം മനസ്സിലാക്കി, അവ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ അതുമൂലം ഉണ്ടാവുന്നത് എന്നെല്ലാം മനസ്സിലാക്കി. അപ്പോൾ ഈ ഇതേപോലെ ഇത്തരം ട്രാൻസാക്ഷൻസ് ഇനിയും ആവർത്തിക്കുമ്പോൾ, ഇനിയും ഭാവിയിൽ നമ്മളുടെ പഠനത്തിൽ ആവർത്തിക്കുമ്പോൾ അതിൻ്റെ രണ്ട് ആസ്പെക്റ്റുകൾ ഏതെല്ലാമാണെന്ന് മറന്നുപോകരുത്. അവ ലാബിലിറ്റിയാണോ ക്യാപിറ്റലാണോ എന്ന കാര്യം, അസറ്റാണോ എന്ന കാര്യങ്ങളൊന്നും മറന്നു പോകരുത്. ഇനി ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് അക്കൗണ്ട് ഇക്വേഷൻ്റെ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ അക്കൗണ്ട് ഇക്വേഷൻ പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരു ടേബിൾ തയ്യാറാക്കുന്നു. ആ ടേബിൾ ഒരു കോളം നമ്മൾ ഫസ്റ്റ് മുകളിൽ തന്നെ അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് കാണിക്കുന്നു. ഇനി അതിൻ്റെ തൊട്ടു താഴെ നമ്മൾ ഫസ്റ്റ് കോളത്തിൽ ട്രാൻസാക്ഷൻ നമ്പർ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ, നമുക്കവിടെ ഏതാണോ നമ്മളുടെ ട്രാൻസാക്ഷൻ, ആ ട്രാൻസാക്ഷൻ മുഴുവനായോ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ്റെ നമ്പറോ അവിടെ രേഖപ്പെടുത്താം. പിന്നീട് ഓരോ കോളങ്ങളിലും നമ്മൾ മുമ്പ് മനസ്സിലാക്കിയ അസറ്റുകൾ ഏതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം റഫായിട്ട് അതിൽ ഉൾക്കൊള്ളുന്ന അസറ്റുകളൊന്ന് ആദ്യം മനസ്സിലാക്കണം. ആ അസറ്റുകളാണ് ഓ അസറ്റിൻ്റെ തൊട്ടു താഴെയായിട്ട് എഴുതുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ക്യാഷ് നമ്മളൊരു അസറ്റായി കണ്ടെത്തിയിരുന്നു, പിന്നെ മെഷീനറി കണ്ടെത്തിയിരുന്നു, സ്റ്റോക്ക് കണ്ടെത്തിയിരുന്നു. ഇത്രയുമാണ് നമ്മൾ അവിടെ അസറ്റായിട്ട് നമ്മൾ ആ ഓരോ ട്രാൻസാക്ഷനും അനലൈസ് ചെയ്തപ്പോൾ, വിലയിരുത്തിയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ലാബിലിറ്റി ആയിട്ട് നമ്മൾ കണ്ടെത്തിയത് ക്രെഡിറ്റർ കണ്ടെത്തിയിരുന്നു അല്ലേ, വേറെ ലാബിലിറ്റി ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ക്യാപിറ്റലും കണ്ടെത്തി, ദെൻ അതിൻ്റെ ടോട്ടലും. അപ്പോൾ ഒരു അക്കൗണ്ടിംഗ് ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്ന പ്രോബ്ലത്തിൻ്റെ ഹെഡിങ് തുടക്കത്തിൽ അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ, അതിൻ്റെ തൊട്ടു താഴെ ഓരോ പ്രത്യേക കോളങ്ങളിലായി അസറ്റും അതിൻ്റെ ടോട്ടലും രേഖപ്പെടുത്തുക, പിന്നെ ലാബിലിറ്റിയും ക്യാപിറ്റലും ഉൾക്കൊള്ളുന്ന പ്രത്യേക കോളവും അതിൻ്റെ ടോട്ടലും രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ഓരോ ട്രാൻസാക്ഷനായിട്ട് സോൾവ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്തായിരുന്നു? രാം കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ഓഫ് ₹80,000. 80,000 രൂപയ്ക്ക് രാം ബിസിനസ് ആരംഭിച്ചു. അവിടെ നമുക്ക് ക്യാഷ് 80,000 വർദ്ധിച്ചു, ക്യാപിറ്റലും 80,000 വർദ്ധിച്ചു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നു. ക്യാഷ് കോളത്തിൽ 80,000 എൻ്റർ ചെയ്യുക, അതിൻ്റെ ടോട്ടൽ കോളത്തിൽ ആ തുക അസറ്റിൻ്റെ ടോട്ടൽ രേഖപ്പെടുത്തുക. ക്യാപിറ്റലിലാണ്, പിന്നെ ഇൻക്രീസ് ഉണ്ടായത് ക്യാപിറ്റലിൽ, ക്യാപിറ്റൽ കോളത്തിൽ 80,000 രേഖപ്പെടുത്തുക. അസറ്റ് ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലിൻ്റെ ടോട്ടൽ രേഖപ്പെടുത്തുക. അപ്പോൾ നോക്കൂ, അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ അല്ലേ. അസറ്റും 80,000 ആണ്, ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലും 80,000 ആണ്, രണ്ടും ഈക്വലാണ്. ഇനി സെക്കൻഡ് ട്രാൻസാക്ഷൻ നോക്കാം. പർച്ചേസർ മെഷീനറി ഫോർ ₹20,000. 20,000 രൂപയ്ക്ക് മെഷീനറി പർച്ചേസ് ചെയ്തു. അപ്പോൾ നമ്മളുടെ മെഷീനറി 20,000 വർദ്ധിച്ചു, ക്യാഷായിട്ടുള്ള അസറ്റായിട്ടുള്ള ക്യാഷും 20,000
കുറയുകയും ചെയ്തു അല്ലേ. മെഷീനറി വാങ്ങിയപ്പോൾ മെഷീനറി എന്ന ഒരു അസറ്റ് 20,000 രൂപയുടെ മെഷീനറി നമുക്ക് ആഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് 20,000 കുറയുകയാണ് ചെയ്തത്. 20,000 രൂപ ക്യാഷ് കുറയ്ക്കുകയും വേണം, ഡിക്രീസാണ് സംഭവിച്ചത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. രണ്ടാമത്തെ ട്രാൻസാക്ഷനാണ്. നമുക്കറിയാം നമുക്ക് മെഷീനറി ക്യാഷ് മെഷീനറി 20,000 രൂപയുടെ മെഷീനറി പർച്ചേസ് ചെയ്തപ്പോൾ മെഷീനറി വന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ ക്യാഷ് 20,000 രൂപ ഡിക്രീസുമായി അല്ലേ. മെഷീനറി 20,000 ഇൻക്രീസും ക്യാഷ് 20,000 ഡിക്രീസുമാണ്. അപ്പോൾ ഡിക്രീസിനെ രണ്ട് രീതിയിൽ നമുക്ക് അക്കൗണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ രേഖപ്പെടുത്താം. ഒന്നുകിൽ അവിടെ -20,000 എന്ന രീതിയിൽ രേഖപ്പെടുത്താം, അല്ലെങ്കിൽ ആ ഡിക്രീസ് ചെയ്യുന്ന എമൗണ്ടിനെ നമ്മൾ ബ്രാക്കറ്റിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ ബ്രാക്കറ്റിൽ 20,000 എന്ന് നൽകിയാൽ അത് ഡിനോട്ട് ചെയ്യുന്നത് അത് ഡിക്രീസ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ -20,000 എന്ന് കാണിച്ചാലും മതി. അപ്പോൾ ഇനി ഇവിടെ -20,000 ഡിക്രീസും ഇവിടെ ഇൻക്രീസും. അപ്പോൾ ഒരു ഒന്ന് ഇൻക്രീസും ചെയ്യുന്നുണ്ട്, 20,000 ഡിക്രീസും ചെയ്യുന്നത്. അതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. 20,000 കൂടുകയും 20,000 കുറയുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ -20,000 ഉം 20,000 അതിൻ്റെ ടോട്ടൽ 0 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇനി വേറൊന്നും രേഖപ്പെടുത്തില്ല, ലയബിലിറ്റീസ് കോളത്തിൽ ഒന്നും വരുന്നില്ല, അത് ടോട്ടൽ ചെയ്യുക. ഇനി ഇതിൻ്റെ ബാലൻസ് തൊട്ട് ന്യൂ ഇക്വേഷൻ എന്ന് രേഖപ്പെടുത്തി ഇതിൻ്റെ ബാലൻസ് അത് ആഡ് ചെയ്ത ബാലൻസ് താഴെ കാണുക. അപ്പോൾ 80,000 നിന്നും ഇത് -20,000 ആണ്, 20,000 കുറയ്ക്കേണ്ടതാണ് ഡിക്രീസ്. അപ്പോൾ ബ്രാക്കറ്റിലിട്ടാൽ കുറയ്ക്കേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡിക്രീസ് ആണ്. അപ്പോൾ അതിൻ്റെ ബാലൻസ് എത്രയായിരിക്കും? 60,000. ഇതിൻ്റെ ടോട്ടൽ 20,000. അപ്പോൾ ഗ്രാൻഡ് ടോട്ടൽ അസറ്റ് എത്ര വരും? 80,000. ലാബിലിറ്റി ക്യാപിറ്റലിൻ്റെ ടോട്ടൽ ഇവിടെ 80,000, അതിൻ്റെ ടോട്ടൽ 80,000. അപ്പോൾ ഇവിടെ നോക്കൂ, രണ്ടാമത്തെ ഇക്വേഷൻ നടത്തിയപ്പോഴും അക്കൗണ്ട് ഇക്വേഷൻ പ്രൂവ് ചെയ്തു അല്ലേ. അസറ്റ് 80,000, ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആൾസോ 80,000. ഇനി തേർഡ് ട്രാൻസാക്ഷൻ നോക്കാം. പർച്ചേസർ മെഷീനറി ഫ്രം രാഹുൽ. രാഹുലിൻ്റെ കയ്യിൽ നിന്നും 5,000 രൂപയ്ക്ക് മെഷീനറി വാങ്ങി. അപ്പോൾ ഇവിടെ മെഷീനറി 5,000 രൂപ വർദ്ധിക്കുന്നു, അതേസമയം ക്രെഡിറ്റർ എന്ന ലാബിലിറ്റിയും 5,000 രൂപ വർദ്ധിക്കും. അപ്പോൾ എവിടേക്കാണ് വർധനവുള്ളത്? മെഷീനറിയിൽ 5,000 രൂപയും ക്രെഡിറ്റർ എന്ന ലാബിലിറ്റിയിൽ 5,000 രൂപയുമാണ് വർദ്ധിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് രേഖപ്പെടുത്തുക? മൂന്നാമത്തെ ട്രാൻസാക്ഷൻ, ദെൻ മെഷീനറി 5,000 രൂപയുടെ വർധനവുണ്ടായി, മെഷീനറി കോളത്തിൽ അത് രേഖപ്പെടുത്തുക. ദെൻ നെക്സ്റ്റ് ലാബിലിറ്റി ആയിട്ടുള്ള ക്രെഡിറ്ററാണ്, ലാബിലിറ്റി ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ലാബിലിറ്റി, ലാബിലിറ്റി കോളത്തിലാണ് 5,000 രൂപയുടെ വർധനമുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഇവിടെ രേഖപ്പെടുത്തി, ഈ ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലിൻ്റെ ടോട്ടൽ ഇവിടെ രേഖപ്പെടുത്തണം, അതും 5,000 അല്ലേ. അപ്പോൾ 5,000 രൂപ മെഷീനറിയും വർദ്ധിച്ചു, 5,000 രൂപ ക്രെഡിറ്ററും വർദ്ധിച്ചു. ഇനി അതിൻ്റെ ടോട്ടൽ കാണാം. അതിൻ്റെ ന്യൂ ഇക്വേഷൻ എന്ന് രേഖപ്പെടുത്തി അതിൻ്റെ താഴെ ഇതിൻ്റെ ബാലൻസ് കാണുക. 60,000 ബാലൻസ് ഇവിടെ വേറെ ഒന്നുമില്ല, 60,000 തന്നെ. 20,000 പ്ലസ് 5,000 25,000, ദെൻ 80,000 പ്ലസ് 5,000 85,000, ഇവിടെ 5,000, ഇവിടെ 80,000, ടോട്ടൽ 85,000. അപ്പോൾ നോക്കൂ, ഇവിടെയും അസറ്റ് ഈക്വൽ ടു 85,000 ആൻഡ് ലയബിലിറ്റീസ് പ്ലസ് ആൾസോ ഈക്വൽ ടു 85,000. ദെൻ നാലാമത്തെ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്താം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് 15,000. 15,000 രൂപയ്ക്ക് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അപ്പോൾ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ട് ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണ്? ക്യാഷിന് പർച്ചേസ് ചെയ്യുമ്പോൾ സ്റ്റോക്കും ക്യാഷും. അതായത് സ്റ്റോക്ക് എന്ന അസറ്റ് ഗുഡ്സ് പർച്ചേസ് ചെയ്തപ്പോൾ 15,000 രൂപ വർദ്ധിച്ചു. അതോടൊപ്പം തന്നെ ക്യാഷിനാണ് നമ്മൾ ഉൽപ്പന്നം വാങ്ങിയത്, ആയതുകൊണ്ട് നമ്മൾ കൈവശമുള്ള 15,000 രൂപ ക്യാഷ്. ഇവ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് നോക്കാം. അപ്പോൾ സ്റ്റോക്കിൽ 15,000 രൂപ ഇൻക്രീസ് ചെയ്തു, ക്യാഷ് 15,000 ഡിക്രീസ് ചെയ്തു. നോക്കൂ, ഫോർത്ത് ട്രാൻസാക്ഷനാണ്. അപ്പോൾ ട്രാൻസാക്ഷൻ നമ്പർ 4, സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റോക്ക് 15,000 രൂപ ആഡ് ചെയ്യണം, ഇൻക്രീസ് ആണ്, അപ്പോൾ ആഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മൾ ക്യാഷിനാണ് പർച്ചേസ് ചെയ്തത്, ആയതുകൊണ്ട് തന്നെ ക്യാഷ് 15,000 രൂപ ലെസ് ചെയ്യണം അല്ലേ, കുറക്കണം. അതിന് ഡിക്രീസ് ആണ് വന്നത്. അത് ഡിക്രീസ് ചെയ്യുമ്പോൾ അത് നമ്മൾ ബ്രാക്കറ്റിൽ 15,000 എന്ന് കാണിക്കുക, അല്ലെങ്കിൽ -15,000 എന്ന് കാണിച്ചാലും മതി. ഓക്കെ, അപ്പോൾ ഒരു പ്ലസ്
15,000 മൈനസ് 15,000 അതിൻ്റെ ടോട്ടൽ എത്രയായിരിക്കും? ഒരു 15,000 രൂപ കുറയ്ക്കുകയും 15,000 രൂപ ആഡ് ചെയ്യുകയും വേണം. അപ്പം അതിന് നെറ്റ് എഫക്റ്റ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് ഫോർത്ത് ട്രാൻസാക്ഷൻ്റെ നെറ്റ് എഫക്റ്റ് അല്ലേ. ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ കോളത്തിൽ എന്തെങ്കിലും രേഖപ്പെടുത്താനുണ്ടോ? ഇല്ല. അവിടെ ക്യാഷ് 15,000 കുറയുകയും സ്റ്റോക്ക് 15,000 കൂടുകയും ചെയ്തു. അപ്പോൾ ഒന്ന് 15,000 കുറയുകയും 15,000 കൂടുകയും ചെയ്യുമ്പോൾ നെറ്റ് എഫക്റ്റ് എന്താണ്? 0 ആണ് വരിക. അപ്പോൾ ഇനി അതിൻ്റെ ബാലൻസ് താഴെ എഴുതുക. ന്യൂ ഇക്വേഷൻ 16,000 15,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 45,000 25,000 ഇവിടെ 15,000 ദെൻ ടോട്ടൽ 45 കോളത്തിൽ 45 25 15 = 85,000 അല്ലേ. ഇവിടെ 5,000 80,000 = 85,000. അപ്പോൾ നോക്കൂ, അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അസറ്റ് ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലിന് തുല്യമാണ്. ഇനി അനദർ ട്രാൻസാക്ഷൻ, പർച്ചേസ് ഗുഡ്സ് ഫ്രം റഹീം. ഇവിടെ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട്, പക്ഷേ റഹീമിൻ്റെ കയ്യിൽ നിന്നും കടമായിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്റ്റോക്ക് 25,000 രൂപയുടെ സ്റ്റോക്ക് വർദ്ധിക്കുന്നു. 25,000 രൂപയുടെ സ്റ്റോക്ക് വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ റഹീമിന് നൽകാനുള്ള ബാധ്യത അല്ലേ എത്രയാണ്? 25,000 അതും വർദ്ധിക്കുന്നു. അപ്പം നമ്മളുടെ ലാബിലിറ്റിയും വർദ്ധിക്കുന്നുണ്ട്, അസറ്റും വർദ്ധിക്കുന്നുണ്ട്. അസറ്റ് സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യുന്നു, ലാബിലിറ്റി ക്രെഡിറ്ററും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് രേഖപ്പെടുത്തുക? നമ്മൾ ഫിഫ്ത്ത് ട്രാൻസാക്ഷനാണ്. ദെൻ സ്റ്റോക്ക് 25,000 അല്ലേ പർച്ചേസ് ചെയ്തു. അപ്പോൾ 25,000 സ്റ്റോക്ക് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ക്യാഷ് നൽകിയിട്ടല്ല, പർച്ചേസ് ചെയ്ത് കടമായിട്ടാണ്. അപ്പോൾ നമ്മളുടെ ക്രെഡിറ്ററാണ് അപ്പോൾ വർദ്ധിക്കുക. ക്രെഡിറ്റർ ഇൻക്രീസ് ചെയ്തു 25,000. അപ്പോൾ അതിൻ്റെ ടോട്ടൽ നമ്മൾ ഇവിടെ രേഖപ്പെടുത്തി. അപ്പോൾ ഇവിടെ അസറ്റ് കോളത്തിൽ ടോട്ടൽ 25,000, ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ കോളത്തിലും 25,000. ഇനി അത് നമുക്ക് ടോട്ടൽ ചെയ്യാം. ഇവിടെ നോക്കൂ, ഫസ്റ്റ് ക്യാഷ് കോളം ടോട്ടൽ ചെയ്യുമ്പോൾ 45,000, ദെൻ മെഷീനറി കോളം 25,000, സ്റ്റോക്ക് 15 + 25 = 40,000 85 + 25 = 1,10,000. ഇവിടെ 30,000 80,000 1,10,000. അപ്പോൾ ഫിഫ്ത്ത് ട്രാൻസാക്ഷൻ നമ്മൾ സോൾവ് ചെയ്തു കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ട്രാൻസാക്ഷൻ, പെയ്ഡ് ടു റഹീം, റഹീമിന് നൽകി. അപ്പോൾ ഇവിടെ റഹീം നമ്മളുടെ ഒരു ക്രെഡിറ്ററാണ്, നമ്മൾ പണം നൽകാനുള്ളതാണ്. അയാൾക്ക് നമ്മൾ പണം നൽകി, അയാൾക്ക് 25,000 രൂപ നൽകാനുണ്ട്, അതിൽ 20,000 രൂപ നൽകി. അപ്പോൾ ഇവിടെ രണ്ട് ആസ്പെക്റ്റുകൾ, ഒന്ന് ക്രെഡിറ്ററും ഒന്ന് ക്യാഷുമാണ്. അപ്പോൾ ക്രെഡിറ്റർ അയാൾക്ക് പണം നൽകുമ്പോൾ അത്രയും തുക കുറഞ്ഞു, ക്യാഷും ആണ് നൽകുന്നത്, അപ്പോൾ ആയതുകൊണ്ട് ക്യാഷ് ആയിട്ടുള്ള അസറ്റും കുറഞ്ഞു. അപ്പോൾ അതെങ്ങനെ രേഖപ്പെടുത്തും? സിക്സ്ത് ട്രാൻസാക്ഷനാണ്. നമുക്ക് റഹീമിന് പണം നൽകുമ്പോൾ നമ്മളെ കയ്യിലുള്ള 20,000 രൂപയാണ് നൽകിയപ്പോൾ 20,000 രൂപ ക്യാഷ് കുറഞ്ഞു. അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ക്രെഡിറ്റർക്ക്, അപ്പോൾ 20,000 ആണ് ഇവിടെയും, നമ്മൾ അതിൻ്റെ ടോട്ടൽ കോളത്തിൽ നമ്മൾ 20,000 നെഗറ്റീവ് ഫിഗറാണ് വരിക. ക്രെഡിറ്റർക്ക് എൻ്റെ കോളത്തിൽ, അയാളുടെ ക്രെഡിറ്റർ കോളത്തിലും 20,000 രൂപ ഡിഡക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡിക്രീസ് ആണ്, അപ്പോൾ കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെയും 20,000 ലെസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ടോട്ടൽ 45,000 നിന്നും ഇവിടെ 20,000 പെയ്ഡ് ടു ക്രെഡിറ്റർ, ക്രെഡിറ്റർക്ക് പണം നൽകുമ്പോൾ ക്യാഷും കുറയുന്നു ക്രെഡിറ്ററും കുറയുന്നു അല്ലേ. അതുകൊണ്ടാണ് രണ്ടും ബ്രാക്കറ്റിൽ നമ്മൾ കാണിക്കുന്നത്, അതിൻ്റെ ടോട്ടലും അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ കാണിക്കുന്നത്. അപ്പോൾ 45,000 നിന്നും ബ്രാക്കറ്റിൽ 20,000 എന്ന് കാണിച്ചാൽ അത് ഡിഡക്റ്റ് ചെയ്യണമെന്നാണ് അല്ലേ. അപ്പോൾ 45,000 നിന്നും 45,000 നിന്നും 20,000 ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ 25,000 മെഷീനറിയുടെ ടോട്ടൽ 25,000, ദെൻ സ്റ്റോക്ക് 40,000, ദെൻ ഗ്രാൻഡ് ടോട്ടൽ 90,000, ഇവിടെ ക്രെഡിറ്റേഴ്സ് 10,000, ദെൻ ക്യാപിറ്റൽ 80,000, ഗ്രാൻഡ് ടോട്ടൽ ദെൻ 90,000. അപ്പോൾ ഇങ്ങനെയാണ് ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. വളരെ സാവധാനം നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ്റെയും രണ്ട് ആസ്പെക്റ്റുകളും, അവ അസറ്റാണോ ലയബിലിറ്റിയാണോ ക്യാപിറ്റലാണോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, അവ ആഡ് ചെയ്യണോ ഡിഡക്റ്റ് ചെയ്യണോ എന്ന കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്തത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ
നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നൽകാം. ഷോ ദി അക്കൗണ്ട് ഇക്വേഷൻ ഓൺ ദി ബേസ് ഓഫ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 80,000. Goods bought on credit from Ramesh rupees 10,000. Purchase furniture for cash rupees 6,000. Paid creditors by cash 80,000. Purchase goods for cash rupees 2,000. Purchased furniture from Ramani rupees 5,000. അപ്പോൾ ബിസിനസ് 80,000 രൂപയ്ക്ക് ബിസിനസ് ആരംഭിച്ചു. രമേശിൻ്റെ കയ്യിൽ നിന്നും ഉൽപ്പന്നം കടത്തിന് വാങ്ങി. എത്ര രൂപയുടെ? 10,000 രൂപയുടെ. ഫർണിച്ചർ ക്യാഷിന് 6,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു. ക്രെഡിറ്റർക്ക് 8,000 രൂപ ക്യാഷ് നൽകി. പർച്ചേസ് ഗുഡ് ഫോർ ക്യാഷ്, ക്യാഷിന് 2,000 രൂപ ക്യാഷ് നമ്മൾ ഉൽപ്പന്നം പർച്ചേസ് ചെയ്തു. ഫർണിച്ചർ രമണിയുടെ കയ്യിൽ നിന്നും ഫർണിച്ചർ പർച്ചേസ് ചെയ്തു 5,000 രൂപയുടെ. അപ്പോൾ ഇത്രയും ട്രാൻസാക്ഷനാണുള്ളത്. നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത പ്രോബ്ലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉന്നയിക്കാൻ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു.